ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തലയോലപ്പറമ്പിലാണ്. തലയോലപ്പറമ്പ് കാർണിവൽ സിനിമാസിൻ്റെ ഫ്രണ്ടിലാണ്. ഞാൻ എപ്പോഴൊക്കെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ വിഷ്വൽസ് ഒക്കെ എടുത്ത് യൂട്യൂബിനകത്ത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബ്രദർ ജെയ്സൺ എന്ന് പറയുന്ന ആൾ കമൻ്റ് ചെയ്ത് ചോദിച്ചു കാർണിവൽ സിനിമാസിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാവുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ജെയ്സൺ ബ്രോയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഒക്കെ തന്നത് ഇവിടുത്തെ മാനേജറായിട്ടുള്ള രാകേഷ് സാറാണ്. അപ്പോൾ രാകേഷ് സാറിന് വലിയൊരു നന്ദി. നേരെ വീഡിയോയിലേക്ക് പോകാം. കാർണിവൽ എന്ന് പറയുന്ന തിയേറ്റർ തലയോലപ്പറമ്പിൽ നിന്ന് എറണാകുളം പോകുന്ന റൂട്ടിലാണ്. നേരത്തെ ഇത് ക്യൂനോഷീബ എന്നായിരുന്നു ഈ ഒരു തിയേറ്ററിൻ്റെ പേര്. ഇത് ആ ഒരു ഭാഗത്തായിട്ടാണ് ക്യൂനോഷീബ എന്ന് എഴുതിയിരുന്നത്. അതിനുശേഷം ഈ തിയേറ്റർ പ്രഭൂസുകാർ വാങ്ങുകയും അത് കഴിഞ്ഞിട്ട് ലാലേട്ടനാണ് ഈ തിയേറ്റർ വാങ്ങിച്ചത്. അന്ന് ആശീർവാദ് സിനിമാസ് എന്നായിരുന്നു ഈ തിയേറ്ററിൻ്റെ പേര്. അപ്പോഴാണ് ഈ തിയേറ്റർ മൂന്ന് സ്ക്രീനാക്കിയത്. അതുവരെ ഇവിടെ ഒറ്റ സ്ക്രീനുള്ളായിരുന്നു, വലിയ ബാൽക്കണിയൊക്കെ ആയിട്ട് ഒറ്റ സ്ക്രീനുള്ളായിരുന്നു. ലാലേട്ടൻ ഈ തിയേറ്റർ മേടിച്ചപ്പോഴാണ് ബാൽക്കണി മിനി തിയേറ്റർ ആക്കിയത്. അങ്ങനെ മൂന്ന് സ്ക്രീൻ ആശീർവാദ് സിനിമാസ് ആയിരുന്ന സമയത്തായിരുന്നു വന്നത്. അതിനുശേഷം ഈ തിയേറ്റർ വാങ്ങിയത് കാർണിവൽ ഗ്രൂപ്പാണ്. ഈ കാണുന്നതാണ് കേട്ടോ എൻട്രി ഗേറ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ തിയേറ്ററിലേക്ക് എൻട്രി ചെയ്യുന്നത്. ആ കാണുന്നത് എക്സിറ്റ് ഗേറ്റ് ആണ്. ഷോ കഴിയുമ്പോൾ വണ്ടികളൊക്കെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു വഴി കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു കുഞ്ഞു ഗേറ്റ് ഉണ്ട്. ഈ കുഞ്ഞു ഗേറ്റിൻ്റെ ഇവിടെയാണ് നമ്മൾ ഫാൻ ഷോടെ ഒക്കെ ഉള്ള സമയത്ത് ഇവിടെ നടന്മാരുടെ ആർച്ചൊക്കെ വെക്കുന്നത്. അന്ന് ഇവിടെ ഭയങ്കര ആഘോഷമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് തിയേറ്ററിലേക്ക് എൻട്രി ചെയ്യാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാർണിവൽ സിനിമാസിൻ്റെ അകത്താണ്. ഇന്ന് കുറച്ച് സിനിമകൾ റിലീസുണ്ട്. മേരി ആവാസനോ, ജോ ആൻഡ് ജോ, പിന്നെ ജിന്ന്, സൗബിനിക്കയുടെ ജിന്ന് സിനിമ റിലീസുണ്ട്, ശിവകാർത്തിൻ്റെ ഡോൺ സിനിമ റിലീസുണ്ട്. ക്യൂനോഷീബ ആയിരുന്ന സമയത്ത് ഇവിടെ വേറെ എക്സ്റ്റീരിയർ ഡിസൈൻ ആയിരുന്നു. അതിനുശേഷം ആശീർവാദ് സിനിമാസ് ആയിരുന്ന സമയത്താണ് ഈ കാണുന്ന ഈ എക്സ്റ്റീരിയറൊക്കെ വെച്ചത്. നേരത്തെ ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്ന ലോഗോയായിരുന്നു ഈ ഒരു സ്ഥലത്ത്. ഇപ്പം അത് കാർണിവൽ ഗ്രൂപ്പിൻ്റെ ലോഗോയാണ്. അപ്പോൾ ഇതാണ് പാർക്കിങ്ങിനുള്ള ഗ്രൗണ്ട്. ഇവിടെ നിന്നെടുത്ത് ഇങ്ങേറ്റം വരെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമാണ് കേട്ടോ. പിന്നെ ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്നത് ഈ ഒരു സൈഡിലാണ്. തിയേറ്ററിൻ്റെ വലത് സൈഡിലും ഇടത് സൈഡിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഇന്ന് റിലീസാകുന്ന സിനിമകളുടെയൊക്കെ പോസ്റ്റേഴ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം, ടിക്കറ്റ് കൗണ്ടറിനെ കൊണ്ടുപോകാം. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളാണ് കേട്ടോ. ജോ ആൻഡ് ജോ, മേരി ആവാസനോ, പിന്നെ സുരാറിന് അഭിനയിക്കുന്ന പത്താമളവ് സിനിമ, ഇതൊക്കെ ഇന്നത്തെ റിലീസാണ്. പിന്നെ ജനഗണമന ഓൾറെഡി ഇവിടെ ഓടുന്നുണ്ടായിരുന്നു. KGF ഉണ്ട് ഒരു ഷോ, ഉണ്ടിന്ന് CBI ഉണ്ട് ഒരു ഷോ, പിന്നെ ശിവകാർത്തിൻ്റെ ഡോൺ സിനിമ 3:45 ഷോ. നമ്മളിപ്പോൾ കണ്ടത് തിയേറ്ററിൻ്റെ എക്സ്റ്റീരിയർ കാഴ്ചകളൊക്കെയാണ്. ഇനി നമുക്ക് തിയേറ്ററിനകത്തേക്ക് കയറാം. തിയേറ്ററിലേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കയറി വരുന്ന ഈ ഒരു ഹാളിലാണ്. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത ശേഷം കയറി പോകുന്നത് ഇതാ ഇതിലേക്ക് കൂടിയാണ്. ഇവിടുത്തെ സ്ക്രീൻ 1 ഇതാണ്. ഇതിൻ്റെ പ്രൊജക്ടർ റൂമാണ് ഇവിടെ കാണുന്നത്. സ്ക്രീൻ 2 3 അപ്സ്റ്റെയറിലാണ്. ഇവിടെ ബ്ലഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്നും പറഞ്ഞിട്ട് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാർണിവലിൻ്റെ ബ്ലഡ് ഫാമിലിയിൽ നമുക്ക് മെമ്പറാകാം. ഇതോടെ ഡീറ്റെയിൽസൊക്കെ എഴുതിയാൽ മതി. പിന്നെ ഈ തിയേറ്ററിനകത്ത് ഒരു പഴയ പ്രൊജക്ടർ ഇരിപ്പുണ്ട്. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. നമ്മളിപ്പോൾ പോകുന്ന സ്ക്രീൻ 1 അപ്പോൾ നമുക്ക് സ്ക്രീൻ 1 ഇറങ്ങാം. ഇതാ ഇതാണ് സ്ക്രീൻ 1. ഇത്രയും സീറ്റിംഗ് ഉണ്ട്. കാർണിവലിൻ്റെ ലോഗോയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം സെൻ്ററായിട്ട് ഈ ഒരു സീറ്റ് വരും. അപ്പോൾ നമ്മൾ സെൻറ്റർ സീറ്റിലേക്ക് ഇരിക്കുകയാണ് കേട്ടോ. അടിപൊളി. ആദ്യമായിട്ടാണ് ഞാനൊരു തിയേറ്ററിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ഇതാണ് സ്ക്രീനിലേക്കുള്ള വ്യൂ. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലെ സീറ്റ് വരെ ഒന്ന് പോയിട്ടുതരാം.
ഫ്രണ്ടിലോട്ട് പോയപ്പോഴേ ഇവിടെ ഒരു ബ്ലോക്കായിട്ട് സീറ്റുണ്ട്. നമുക്ക് ആ ഡോർ വഴി ആ ഫ്രണ്ടിലോട്ടൊന്ന് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിൽവർ സ്ക്രീൻ. അടിപൊളിയായിട്ടില്ലേ? ഈ സ്ക്രീനിൻ്റെ ഇവിടെ ചെറിയ ഹോൾസൊക്കെ ഉണ്ട്. ഈ ഹോൾസ് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? അറിയാമെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യ്. കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ക്രീൻ വണ്ണിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണിത്. പിന്നെ ബോക്സ് ഉണ്ട് അവിടെ, നമുക്ക് ബോക്സിന് കൊടുത്തിട്ട് പോവാം. ഇതാണ് ബോക്സിൻ്റെ സീറ്റ്. ഇതിവിടെ വെച്ചേക്കുന്നൊക്കെ സ്പീക്കേഴ്സാണ് കേട്ടോ. ജെ ബി എല്ലിൻ്റെ സ്പീക്കറാണ് കേട്ടോ. ജെ ബി എല്ലിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്. ജെ ബി എല്ലിൻ്റെ സ്പീക്കർ. നമുക്ക് പ്രൊജക്ടർ റൂമിലേക്ക് നോക്കാം. അപ്പം ഇതാണ് പ്രൊജക്ടർ, ബാർക്കോഡ് പ്രൊജക്ടറാണ് കേട്ടോ. തിയേറ്റർ നല്ല കിടിലായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തിയേറ്ററിൽ ഒറ്റയ്ക്ക് ഇതുപോലെ നിൽക്കുന്നത്. നമുക്കിനി സ്ക്രീൻ ടൂവിലേക്കും ത്രീയിലേക്കും പോകണം. ഇപ്പം തന്നെ ഇവിടെ ഷോ തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ട്യൂബിലും ത്രീയിലും പോയി വിഷ്വൽസ് എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാർണിവൽ സിനിമാസിൻ്റെ സ്ക്രീൻ ടൂവും സ്ക്രീൻ ത്രീയും അപ്സ്റ്റെയറിലാണ്. അപ്പോൾ സ്ക്രീൻ ടൂ ഈ കാണുന്നതാണ്, സ്ക്രീൻ ത്രീ ഇതാണ്. നമുക്ക് ആദ്യം സ്ക്രീൻ ടൂവിലേക്ക് കയറാം. സ്ക്രീൻ വണ്ണിൽ പ്രൊജക്ടർ റൂമിലെ കാഴ്ചയാണിത്. പ്രൊജക്ടർ റൂമിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള വിഷ്വൽ പാടാണ് കാണിക്കുന്നത്. ഇപ്പം തന്നെ ഷോ തുടങ്ങും. ചേട്ടൻ്റെ പേരെങ്ങനെ? പ്രതീഷ്. സ്ഥലം എവിടെ? വഹിക്കുന്നുണ്ട്. എത്ര നാളായി? പത്ത് വർഷം. പ്രൊജക്ടർ ഏതാ? ബാർക്കോഡ് പ്രൊജക്ടർ. മുകളിലിരിക്കുന്നു പുറം ടു ഈ മുകളിലും താഴെയും ജെ ബി എൽ അല്ലേ സൗണ്ട് സിസ്റ്റം? സെവൻ ഫിഫ്റ്റി. ത്രീ ഡി സിനിമയ്ക്ക് ഇപ്പം അടുത്ത് തുടങ്ങാൻ പോണ ഷോ ജനഗണമന അല്ലേ? ഇതന്നെ മെയ് 12 ഡേറ്റ് ആണ്. മെയ് ലൈസൻസ് ആക്ട്. ഷോ തുടങ്ങാൻ വേണ്ടിയുള്ളതാണ് 52 എന്നുള്ള കുറഞ്ഞു തന്നെ. നമ്മൾ ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുന്നു ഇതേ പ്രൊജക്ടറിലാണ്. സ്ക്രീൻ ത്രീയുടെ പ്രൊജക്ട് റൂമിൽ നമുക്ക് കയറാൻ നിർവാഹമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ ത്രീയിൽ പടം തുടങ്ങി. അപ്പൊ നമ്മൾ സ്ക്രീൻ ടൂവിന്റെ പ്രൊജക്ട് റൂമിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് സ്ക്രീൻ ടൂവിന്റെ പ്രൊജക്ടർ റൂമിലേക്ക് കയറാം. QAC എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആംബ്ലിഫയർ ആണ് കേട്ടോ ഇരിക്കുന്നത്. സിനിമയുടെ ലൈസൻസ് ഒക്കെ വരുന്ന ഈ സിസ്റ്റത്തിലാണ് കേട്ടോ. ഇന്നത്തെ ഷോ ടൈം ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്ക്രീൻ ടൂവിലെ ഷോസാണ് കേട്ടോ. മേരി ആവാസനം, ജോ ആൻഡ് ജോ. പിന്നെ മേരി ആവാസനം, ജോ ആൻഡ് ജോ. പ്രൊജക്ടർ റൂമിൽ നിന്ന് സ്ക്രീനിലോട്ടുള്ള വിഷയമാണ് കേട്ടോ. സ്ക്രീനിൻ്റെ അവിടെ ആയിട്ടുണ്ട് കേട്ടോ. സീറ്റിംഗ് ഒക്കെ ഇതാണ്. സ്ക്രീൻ ഈ കാണുന്നതാണ്. ലോ ലൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് പ്രൊജക്ടർ. ഈ സൗണ്ട് പ്രോസസ്സറിന്റെ പേരെന്താ? ഇത് അൾട്രാ സി ആണ്. ഇത് ബ്രാൻഡ്. ഇത് നമ്മൾ മോഡൽ നമ്പർ പറയുന്നത് JST 100 എന്ന് പറയുന്നത്. ആ അപ്പൊ നമ്മൾ ഈ ഭീഷ്മപർവ്വതത്തിനൊക്കെ ഇടുന്ന സൗണ്ട് എത്ര? അത് ഓരോ പടത്തിനും സൗണ്ട് ട്രാക്കിന്റെ സൗണ്ട് ലെവൽ വ്യത്യാസം.
പല സിനിമയ്ക്ക് പല ലെവലായിരിക്കും. നൈറ്റ് ഡ്രൈവിന് ട്രെയിനോ? ഭീഷ്മാവ് തന്നെ ട്രെയിലർ കേട്ടോ. ഭീഷ്മാവ്ന്റെ ട്രെയിലർ അല്ലേ? ഞാൻ താഴെ ചെന്ന് ഹാളിൽ ഇരുന്ന സൗണ്ടൊക്കെ ഒന്ന് നോക്കാം. പ്രൊജക്ടർ റൂം മേളിലാണ്, അവിടെ നമ്മൾ ഭീഷ്മപർവ്വതത്തിന്റെ ട്രെയിലർ എടുത്ത് ഓടി സ്ക്രീൻ ട്യൂബിന്റെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ കാണാൻ പോകുന്ന ഭീഷ്മപർവ്വതത്തിന്റെ ട്രെയിലറാണ്. നീയൊന്നും കാണാത്ത നിനക്കൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു മൈക്കിളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബോംബേക്കാര ജാവോ എന്ന് പറയണം. ജാവോ ആദ്യമായിട്ടാണ് ഞാനൊരു ട്രെയിലർ ഒറ്റയ്ക്കിരുന്ന് കാണുന്നത്. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് കാർണിവൽ സിനിമാസിന്റെ മാനേജർ രാകേഷ് സാറാണ്. രാകേഷ് സാറിനോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. പറയൂ. സാറിന്റെ വീട് എവിടെയാ? എന്റെ വീട് തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറ. എത്ര വർഷമായി ഇവിടെ? ഞാൻ 7 വർഷമായി. 7 വർഷമായി. ഇപ്പോഴേ നമ്മള് കുറുപ്പിന് ശേഷം, കുറുപ്പാണല്ലോ നമ്മള് കോവിഡിന് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വന്നൊരു പടം. കുറുപ്പിന് ശേഷം നമുക്ക് ഇവിടെ ഭീഷ്മപർവം വന്നു, KGF, BST അങ്ങനെ വലിയ വലിയ റിലീസുകളൊക്കെ വന്നു. അതിനുശേഷം തിയേറ്ററിലെ ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ തിയേറ്റർ എന്ന കൾച്ചർ നിലനിർത്താൻ വേണ്ടി ആൾക്കാർ എത്രത്തോളം നമ്മളോട് സഹകരിക്കുന്നുണ്ട്? ആൾക്കാർ അതനുസരിച്ച് ഇപ്പോ ഈ പറയുന്ന പോലെ കുറുപ്പ് 50% ആണെങ്കിൽ പോലും കുറുപ്പിന് നല്ലൊരു ഓഡിയൻസ് ആണ് വന്നത് ഇവിടെ. അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് വന്നിരുന്നു 50% ആണെങ്കിലും. അതുകൂടാണ്ട് ഈ പറയുന്ന എന്താ പറയുക, ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് കുറുപ്പ് മുതൽ ഒത്തിരി കസ്റ്റമേഴ്സ്, നമുക്ക് പ്രായമുള്ള കസ്റ്റമേഴ്സ് അടക്കം നമുക്ക് പല മൂവീസിന് പിന്നെ കയറിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഭീഷ്മപർവ്വതത്തിനാണെങ്കിലും അതെ. KGF നമുക്ക് ഇതിനകത്തൊന്നും എന്താ പറയുക കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു ഭയങ്കര ഒരു സംഭവമായി പോയി KGF. കാരണം നമുക്ക് അത്യാവശ്യം ഒരു 1 വീക്കോളം ആ ക്രൗഡ് തന്നെ നിലനിന്നായിരുന്നു. ഒന്നും അല്ല, 2 അല്ല, 3 തവണയൊക്കെ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. ഈ പറയുന്ന ലാസ്റ്റ് ഇപ്പം ഈ ഒരു ടൈമിലൊക്കെ ആയപ്പോഴത്തേക്കും ഫാമിലിയും കയറി തുടങ്ങി KGF-ന്. അത്യാവശ്യം കസ്റ്റമേഴ്സ് റിട്ടേൺ ആണ് ഇപ്പം എന്തായാലും തിയേറ്ററിലേക്ക്, അതനുസരിച്ച് വരുന്നുണ്ട് എന്തായാലും. ഓക്കെ, താങ്ക് യു സാർ. അപ്പിനെ ഒന്ന് പരിചയപ്പെടാമേ. ഹായ് ചേട്ടാ, ചേട്ടൻ പേരെങ്ങനെ? അഭിലാഷ്. വീട് എവിടെ? വെള്ളൂര്. ചേച്ചി പേരെങ്ങനെയാ? യമുന. ആ പോടെ, ശരി. ഇപ്പൊ ചാനലിടാ. ഓക്കെ ശരി. അപ്പൊ നമ്മള് തിയേറ്ററിന്റെ വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിലേക്ക് പോകണം കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കാർണിവൽ സിനിമാസിലെ കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലേക്ക് ഇറങ്ങിയാണ്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത് ഇവിടുത്തെ മാനേജറായിട്ടുള്ള രാകേഷ് സാറാണ്. സാറിന് ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മൾ ജെയ്സൺ ബ്രോയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.